DYFI മാർച്ച് നടത്തുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ആ മാർച്ച് കണ്ണാടിയെ നോക്കിയാണ് നടത്തേണ്ടത്. കാരണം ഇതിന്റെയൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തില് ശരിയായ രൂപത്തില് അയ്യാ വൈകുണ്ഠസ്വാമി തുടങ്ങി കട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ നയിച്ചു വന്നൊരു നവോത്ഥാന പാതയുണ്ടായിരുന്നു. ആ പാതയിൽ നിന്ന് സമൂഹത്തെ തിരിച്ചുകൊണ്ടുപോയതും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അല്ലെങ്കിൽ അതിന്റെ ആ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ശ്രമിച്ചതും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അപ്പൊ ആ ഒരു ആത്മീയതയ്ക്ക് സംഭവിച്ച ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു വൈഭ്രം വഴി മാറിപ്പോയതാണ് കേരളത്തിൽ ഇന്ന് ഈ കാണുന്ന എല്ലാവിധ തകരാറുകൾക്കും കാരണം. കേരളം പുറമേക്കൊന്നും അകത്തേക്ക് മറ്റൊന്നും എന്നുള്ളൊരു നിലയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു. കാരണം അവന് ഉള്ളിലൊരു ഈശ്വരനില്ല. ആ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരനാണ് എല്ലാത്തിനും സാക്ഷി, അത്തരത്തിലുള്ള ചിന്തകളൊക്കെ അവനിൽ നിന്ന് പറിച്ചു കളഞ്ഞു. എല്ലാ തലയിലും ഒരു കമ്മ്യൂണിസ്റ്റിനെ കൊണ്ടുപോയി കുടിയിരുത്തി. അപ്പൊ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ എല്ലാത്തിനെ എതിർക്കുകയും എന്നാൽ വാതിലടച്ചുകൊണ്ട് എല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വലിയൊരു വിഭാഗം ഇതിന് പണ്ട് ഇതിന് ഒരു പക്ഷേ ഇതിന് പിന്നെ ഇരയാക്കപ്പെട്ടത് ഇന്നെന്ന് ഞാൻ പറയട്ടെ. കാരണം ഈ മറ്റേ എന്താ ഭഗവത് സിംഗും ഭാര്യയൊക്കെ സത്യം പറഞ്ഞാൽ അവരും കൂടി ഇതിന്റെ ഇരയാണ്. കാരണം ഈ അറബി മാന്ത്രികത്തിന്റെ കെണിയിൽ അവർ പെട്ടുപോയി. അവരൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പോലും അവർക്ക് ഇതൊന്നും മാറി നടക്കാൻ കഴിയാത്ത ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റ് പുറത്തേക്ക് പറയണതല്ല അകത്ത്. അവൻ വാതിലടച്ച് ദുർമന്ത്രവാദത്തിന് ഈ അറബി മാന്ത്രികത്തിൽ അവന് നിൽക്കാൻ കഴിഞ്ഞത് അവന്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റിന് ഈ ഒരു ഗതികേടുണ്ട്. ഒരു ഗണപതി ഹോമത്തെ പോലും എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. എന്നാൽ അതേ കമ്മ്യൂണിസ്റ്റുകാരനാണ് അകത്ത് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭാരതത്തിൽ നിന്ന് സംസ്കാരത്തിന് ഒരു കാലത്തെ ഒരു അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ എന്തിനൊക്കെ ഭാഗമായ നരബലിയൊക്കെ നടന്നിട്ടുണ്ടാകാം. അതിനെയൊക്കെ തെറ്റേന്ന് പറയുകയും ആചാര്യന്മാർ പറഞ്ഞപ്പോൾ അതനുസരിച്ച് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക അതാണ് ഭാരതത്തിന്റെ മനസ്സ്. പക്ഷെ ആ മനസ്സ് നിലനിർത്തി കൊണ്ടുപോകാൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിച്ചില്ല. ഈ കമ്മ്യൂണിസം തലക്ക് കയറിയപ്പോ അവൻ സത്യം പറഞ്ഞാൽ അവന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ വന്നു. അവിടെയാണ് ഇത് വന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം കണ്ണൂർ ജില്ലയുടെ ഗ്രാമാന്തരങ്ങളില് ഈ അറബി മാന്ത്രികവും മറ്റു കൂടോത്രവും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നിർണായകമായ സ്വാധീനം പറ്റിയിട്ടുണ്ട്. കണ്ണൂര് ഞങ്ങളുടെയാണ് ഞങ്ങളറിയാതെ അവിടെ ഇലയാണെങ്കിൽ ഈച്ച പാറില്ല എന്ന് പറയുന്നവര് ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇതിങ്ങനെ വളരുമായിരുന്നു. പണ്ടൊരു സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ നടക്കുന്ന സർവ്വ സന്യാസി മഠങ്ങളിലേക്ക് ഇവർ കയറി നടന്നു. അന്നും ഇവരുടെ ഒന്നും കണ്ണുപിടിയൊന്നും എത്തിയില്ല. ഇത്തരത്തിൽ നടക്കുന്ന ഇത്തരം ക്ഷുദ്രകർമ്മങ്ങളിലേക്കൊന്നും അന്നും ഒരു തിരിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അവരതിന്റെ ആരാധകരാണ്. അത്തരം ക്ഷുദ്രകർമ്മങ്ങളുടെ ആരാധകരാണ്, ഉപഭോക്താക്കളാണ്, അല്ലെങ്കിൽ അത് നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവര് ശരിയായ വിധത്തിൽ നടക്കുന്ന സന്യാസികളെ കുറ്റപ്പെടുത്തുന്നു. ചിലപ്പോ മാതാ അമൃതാനന്ദമയി ദേവിയൊക്കെ അവർ എത്ര ഏത് ഭാഷയിലാണ് കുറ്റപ്പെടുത്തുന്നത്? അമ്മ ചികിത്സിക്കുന്നില്ല, മന്ത്രവാദം നടത്തുന്നില്ല, അമ്മയുടെ അടുത്ത് വരുന്നവരെ മാതൃസഹജമായ വാത്സല്യത്തോടു കൂടി ഒരു മാനസിക ആശ്വാസം കൊടുക്കുന്നുള്ളു. അതിനു പോലും അമ്മയുടെ പൂർവാശ്രമത്തിന്റെ പേരന്വേഷിച്ച് അമ്മ ജനിച്ച കുലത്തെ പറ്റി പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കുന്നവർ പോലും സ്വന്തം വീട്ടിന്റെ അകത്ത് നടക്കുന്ന ദുർമന്ത്രവാദത്തെ അല്ലെങ്കിൽ ഈ അറബി മാന്ത്രികത്തെയോ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. ഡിവൈഎഫ്ഐക്കാർ മാർച്ച് നടത്തുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ആ മാർച്ച് കണ്ണാടി നോക്കിയിട്ട് നടത്തിയാൽ വളരെ നല്ലതായിരുന്നു. തീർച്ചയായും ആ ഇരട്ടത്താപ്പാണ് ഇതിങ്ങനെ വളർത്തിയെടുത്തത്. ഇപ്പോ ഒരു ഒരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനാണ് ദിലീപ് എന്ന സിനിമാ നടൻ. ആ ദിലീപിന്റെ കടയടക്കം അല്ലെങ്കിൽ ഹോട്ടലടക്കം തട്ടിക്കാരണം അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇതിനൊക്കെ ഇവരൊക്കെ തയ്യാറായി. എന്നാൽ ഈ റാഫി എന്ന ഈ ശരിക്കും പറഞ്ഞ രാക്ഷസൻ എന്ന് പറഞ്ഞ രാക്ഷസന്മാര് കേസ് കൊടുക്കും. രാക്ഷസന്മാർക്ക് പോലും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും ക്രൂരത കാണിച്ച് ഒരു കുടുംബത്തെ അതിലേക്ക് ശ്രീദേവി എന്നൊരു ഫേക്ക് ഐഡിയിൽ അതിലേക്ക് വലിച്ചകറ്റ് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ക്രൂരത കാണിച്ചിട്ട് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് മാപ്പിളബഹള കാലത്താ. ഭർത്താവും അച്ഛനും ഒക്കെ നോക്കി നിൽക്കുക, അവരെ കണ്ണടക്കാൻ പോലും സമ്മതിക്കാതെ കണ്ണിന് ഈർക്കല വെച്ച് ഇവരെ അമ്മയെ പെങ്ങളെ അല്ലെങ്കിൽ ഭാര്യയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുള്ളത് മാപ്പിളബഹളക്കാലത്താണ്. അപ്പൊ ആ മനസ്സുമായിട്ട് ഇവിടെ ഒരാൾ ജീവിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ മറ്റേ ദിലീപിന്റെ അവിടേക്കോ അതോ അല്ലെങ്കിൽ സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ സന്യാസിയാശ്രമങ്ങൾ തല്ലിപ്പൊളിക്കാനോ പോയവര് ഇതുവരെ റാഫിയുടെ വീട് എവിടെയാണ് അറിഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലുമൊന്നും അതിനെതിരെ ചെയ്തിട്ടുണ്ട്? ഇവർ ആരെയാണ് ഭയക്കണത്? ഇവര് യാഥാർത്ഥ്യത്തിന്റെ നേരെ ഒരിക്കലും ഇവരെ മോഹം തിരിക്കില്ല. എന്നിട്ട് അവർക്ക് കുഴപ്പമില്ലാത്തവരുടെ നേരെ കയറി ഓക്കാ എന്താ പറയാ വലിയ ഒച്ച വലിയ വായിൽ ഒച്ചയിടുകയും അതിന്റെ പേരിൽ തോട്ട് കെട്ടാൻ നോക്കുകയും ചെയ്യും. ഇതുപോലുള്ള യുവജന പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളും കേരളത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ദുരിതം. നമ്മുടെ നമ്പർ വൺ എന്നുള്ളത് അതിന് ഏതർത്ഥത്തിലാണ് ആ നമ്പർ വൺ നമ്മുടെ മുഖത്ത് പഠിച്ചു തരിക? ഏറ്റവും പിന്നിൽ ഒന്നാമത്തെ നമ്മൾ പറയുന്നത് വാക്കം ഒന്നാമത്തേന്ന് ആ സ്ഥാനത്തിലേക്ക് പല സംഗതികളിലും നമ്മൾ എത്തുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ഭരണാധികാരി നടത്തുന്ന വിദേശ യാത്രകള് അത് ഒരു പക്ഷെ എന്താണ് കാരണം അത് അദ്ദേഹത്തിന് തന്നെ പറയാൻ സാധിക്കണം. കാരണം ഇവരൊരു കാലത്ത് മോദിജി വളരെ കൃത്യമായ ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ രാജ്യാന്തര
സമൂഹങ്ങളിൽ നടക്കേണ്ടുന്ന പല പരിപാടികളിലും ഇദ്ദേഹം പങ്കെടുക്കേണ്ടുന്ന പരിപാടികളും ചെല്ലുമ്പോൾ അതിനെപ്പോലും വിമർശിച്ചിരുന്നവരാണ് ഇവരൊക്കെ. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് കുടുംബമില്ല, കൂട്ടായ്മയില്ല, ഫോട്ടോഗ്രാഫർമാരില്ല, പിന്നെ PRO വർക്ക് നടത്താൻ ഇവരെ ഒന്നും കൊണ്ടുപോവാതെ ഉദ്യോഗസ്ഥന്മാരെ അത്യാവശ്യക്കാരെ മാത്രം കൊണ്ടുപോയി നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെ പോലും ഏറ്റവും അധികം അപഹസിച്ചിരുന്നവരാണെങ്കിൽ ആ വിദേശയാത്രകളെ കൊണ്ട് ഇന്ന് ഭാരതം പറയുന്നത് കേൾക്കാൻ ലോകരാജ്യങ്ങളുണ്ട്. ഭാരതത്തെ മധ്യസ്ഥതയിലേക്ക് നിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറായി. പണ്ടത്തെ പോലെയല്ല, പണ്ട് ഭാരതം പറയും ഭാരതം തന്നെ കേൾക്കും, അതായിരുന്നു അവസ്ഥ. ഇന്ന് ഭാരതം എന്താണ് പറയണത് എന്നോ അഥവാ പറയാൻ വയ്യൽ എന്താണ് പറയാത്തത് എന്നൊക്കെ ചോദിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി. അപ്പോ അതുപോലെ ഏതായാലും മോദിയെ ഇവര് കുറ്റം പറഞ്ഞ പോലെ ഇവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് അവരാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം ഇന്നലെ മടങ്ങി വരും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ന് മടങ്ങി എത്തുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളൊന്നും ദുബായിലില്ല. രാജ്യ സംസ്ഥാനത്തിന് വേണ്ടുന്ന ഒരു, സംസ്ഥാനത്തിന് അങ്ങനെ കരാറൊപ്പെടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പൊ സംസ്ഥാനത്തിന് വേണ്ടുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് ദുബായിൽ ചെയ്യാനില്ല. അപ്പൊ കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ മാനം കെടുത്തിയ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ഇന്ന് മന്ത്രിസഭായോഗം നടക്കേണ്ടതാണ്. അത് ഓൺലൈനിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ന ഇപ്പോഴുള്ള ഈ ദുബായ് വിശ്രമം പറ്റുന്ന മറ്റൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊരു ഭരണാധികാരി ന്യായീകരിക്കട്ടെ. പക്ഷെ ഇത് കുറച്ചുകൂടി പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി.